ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ഓ ഫിനോയിൽ രമേശിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഫിനോയിൽ രമേശിന്റെ കാപഠ്യം വിശ്വാസികൾ അടക്കം തിരിച്ചറിഞ്ഞതാണ്. കാരണം ഒരാളോട് വിധേയത്വം വരുന്നത് എപ്പോഴാ? അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളും സഹായങ്ങളും സ്വീകരിക്കുമ്പോഴാ. തന്നെയുമല്ല, ഇക്കാലം വരെ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികൂലമായി പ്രതികരിച്ചിട്ടുമില്ല. കാരണം പ്രതികരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത്ര തന്നെ, ഇപ്പൊ തന്നെ മലപ്പുറത്ത് നിലമ്പൂരിനടുത്ത് വഴിക്കടവില് സ്വന്തം കുട്ടിയുടെ വയറ്റിലുണ്ടാക്കി 5 മാസം ഗർഭിണിയാക്കിയ മദ്രസ അധ്യാപകൻ, ഏ നമ്മുടെ കൗമാണ്, അപ്പൊ തന്നെ നമുക്കറിയാം ഒരു ഭാഗത്തെ പ്രീണിപ്പിക്കുക. അതുപോലെ ഇസ്ലാമികത്തെ കുറിച്ചിട്ട് യുആർബി കോളേജിൽ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർക്ക് പോലും അറിയാത്തത്ര വിജ്ഞാനമാണ് നമ്മുടെ ഫിനോയിൽ രമേശിനുള്ളത്. എന്നാൽ ഫിനോയിൽ രമേശൻ ഇസ്ലാമിനെ പ്രീണിപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, കിട്ടുന്ന ദുട്ട് ദുട്ട് വാങ്ങിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. കാരണം അധ്വാനിച്ച് ജീവിക്കാനൊന്നും പറ്റാത്തത്, ഓക്കെ, ഉടായ്പിലൂടെ പണം ഉണ്ടാക്കാൻ ഇനിയിപ്പോ ഒരു കൂട്ട് വേണം, ഒക്കെ ആയിക്കോട്ടെ, 4 കൂട്ട് കിട്ടും. അതിനാണ് നമ്മുടെ മതത്തിലേക്ക് വന്നതന്നെ. ഇനി ചത്ത് പിരിഞ്ഞ് പോയാലോ, അവിടെ 72 എണ്ണത്തിലേക്ക് കിട്ടും, പോരെ. കാരണം നമ്മുടെ മതത്തിന്റെ മുഖ്യ അജണ്ട തന്നെ എന്താണ്? പെണ്ണും കള്ളും തന്നെയാണ്. അപ്പൊ അത് രണ്ടും വേണമെങ്കിൽ വരൂ വരൂ, നമ്മുടെ മതത്തിലേക്ക് വന്നു, അതൊക്കെ കിട്ടും. എന്നാൽ ക്രൈസ്തവരെ ഒന്ന് ചൊറിയാൻ നോക്കി, പക്ഷേ ക്രൈസ്തവരല്ലേ ആൾക്കാര്, അവര് കേറി അങ്ങ് മാന്തി പൊളിച്ചു. കാരണം ഇസ്ലാമിസ്റ്റുകളെ പുകഴ്ത്തുന്നത്ര എളുപ്പമായിരുന്നില്ല ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ. എല്ലാവർക്കും കേറി അടിക്കാവുന്ന, രണ്ട് സൈഡും കൊട്ടാവുന്ന ചെണ്ടയല്ല ക്രിസ്ത്യാനികൾ എന്ന് ഇപ്പോൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് തിരിച്ചറിയിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഞാൻ ക്രിസ്ത്യാനികളുടെ അനുഭവമുള്ള ആളൊന്നുമല്ല, മറിച്ച് എല്ലാവരും കൂടി ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുമ്പോൾ, അനാവശ്യമായി വിമർശിക്കുമ്പോൾ അവിടെ ഇടപെടേണ്ടി വരും. അതല്ലാതെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളോ ബൈബിൾ ദൈവിക ഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കുന്ന ആളോ ഒന്നുമല്ല ഞാൻ. പിന്നെ ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാത്തത്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. പഠിച്ച ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനിയെയും ബൈബിളിനെ ധാരാളം ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശിക്കപ്പെടുന്ന ആൾക്കാർക്കൊന്നും പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വന്നിട്ടില്ല ഇന്നേ വരെ. അതൊരു പോയിന്റാണ്. കാരണം ബൈബിളിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരാളെയും കഴുത്ത് വെട്ടാൻ ഇവർ ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരു വീഡിയോയുടെയും താഴെ വന്നിട്ട് കടിച്ചാൽ പൊട്ടാത്ത ചെവി തുളച്ചു പോകുന്ന രൂപത്തിലുള്ള തെറികൾ വിളിച്ചിട്ടില്ല. തെറി വിളിയപ്പോഴും ഒരു മുഹമ്മദി എന്റെ നാവിലായിരിക്കും വരുന്നത്, സംശയമേ ഇല്ല. കാരണം അവരൊരു പെണ്ണിനെ കണ്ടാൽ ആദ്യം ചിന്തിക്കുന്നത് ഭോഗം ഭുഗേന ശാന്തി. കാരണം മതം തന്നെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മതം പറയുന്നത് പെണ്ണ് കൃഷിയിടമാണ്, നിസാഹുക്കും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവിടെ പോയി കൃഷി അങ്ങ് ചെയ്തോ. അപ്പോൾ അതത്ര പന്തിയായിരുന്നില്ല. നമ്മുടെ കർഷകനായ ഫിനോയിൽ രമേശൻ ക്രിസ്ത്യാനികളെ കയറിച്ചൊറിഞ്ഞത് കേൾക്കാം. വാങ്ങിക്കഴിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെ കുരയ്ക്കുന്ന കപട സന്യാസി അറിയാൻ. ഇതര മതങ്ങളെ ആദരവോടെ കാണുന്നവരാണ് ഹൈന്ദവ സന്യാസിമാരിൽ വലിയൊരു പങ്കും. പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തെ അവർ ആദരവോടെയും സ്നേഹത്തോടെയുമാണ് വീക്ഷിക്കാറുള്ളത്. അവരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് അവരിലെ ഒരു കള്ള നാണയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. ക്രൈസ്തവ മതത്തെയും ക്രൈസ്തവ പുരോഹിതരെയും അസഭ്യം വിളിച്ചു പറഞ്ഞ് സ്ഥിരമായി യൂട്യൂബ് വീഡിയോകൾ തയ്യാറാക്കുന്ന കപട സന്യാസി ബ്രഹ്മസ്വാമിജിയെ, അയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് അയാൾ ആരാണ് എന്നതിന്റെ തെളിവ്. അയാളുടെ വീഡിയോയിൽ അയാൾ പറഞ്ഞ ഏതാനും വാചകങ്ങൾ. പുതിയൊരു ഫാദർ വന്നിട്ടുണ്ട്, എല്ലാ മതം തരം. തോട്ടം നശിക്കാൻ വേണ്ടി പീച്ച പഠിക്കാൻ വന്നിട്ട് 1-2 പേര് അതിനകത്ത്, അത് അവരെ പിടിക്കാൻ ഇഷ്ടമാണ്. ബാക്കി മുഴുവൻ ഫ്രാങ്കോമാരാണ്, ബാക്കി മുഴുവൻ കോട്ടുപുരാമാരാണ്. അവർക്ക് കോട്ടുമില്ലാത്തൊഴിലും ഷെഡ്യൂലും കോട്ടുമില്ലും ഷെഡ്യൂലപ്പ ഊതറാച്ചാൻ ഊതറക്ക, അവർക്ക് വലിയ ഇഷ്ടമാണ് ആരാധന പാത്രങ്ങളാണ്. ഇപ്പോഴത്തെ വന്നിട്ടുണ്ട് താരേക്കടവിൽ ആന്റണി അന്തോണി ഫാദർ, മക്കളില്ലാത്ത ഫാദർ. അത് അവിടെ നടന്ന് തോമസ് ലീല പള്ളിയിൽ തിരുന്നാൾ, ആ ചർച്ചിൽ വെച്ചാണ് പ്രസംഗം. മുസ്ലിങ്ങളെ തൊടരുത്, മുസ്ലിങ്ങളെ കാണരുത്, മുസ്ലിങ്ങളെ നാറ്റിക്കരുത്, പള്ളിയച്ചന്മാരും കൂടെ നരകത്തിലേക്ക് പോകുള്ളൂ. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് പള്ളിയച്ചന്മാർക്കുള്ളത്. ബൈബിളിനെ കുറിച്ച് ബൈബിളിന്റെ ഞാനാകുന്നു സത്യവും ജീവനും വഴിയും, അതിന്റെ അർത്ഥം എന്താ, എന്തപ്പോ നിനക്ക് വേണ്ടത്, അല്ല എന്റെ അർത്ഥം അറിയാൻ വേണ്ടി എടുത്ത് കുറെ കാലമായി ബൈബിളിനെ കുറിച്ച് കൊടുക്കുന്നത്. നിന്റെ അപ്പച്ചനെ വിളിച്ച് കൊടുക്കുക, അവർക്ക് ഇഷ്ടമല്ല ബൈബിളിനെ കുറിച്ച് പറയുന്നത്, ഇഷ്ടമല്ല കേൾക്കുന്നത്, ഇഷ്ടമല്ല. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം ബൈബിളിനെ കത്ത് വെച്ച് വേറൊരാളെ ഒരു പൗലോസ് എഴുതി ഉണ്ടാക്കിയത്, ഒരു പൗലോസ് മാപ്പിള എഴുതി ഉണ്ടാക്കിയെന്ന് അവർക്കറിയാം. അതൊരു സെക്സ് പുസ്തകം പോലെയെന്ന് എല്ലാവർക്കും അറിയാം, അഞ്ഞ പുസ്തകം കൊച്ചു പുസ്തകം. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ
ബൈബിളും മഞ്ഞ പുസ്തകമാണ്, ഖുർആനും ഹദീസുമോ കള്ള രമേശ? രമേശൻ കണ്ടിട്ടുണ്ടോ ഹദീസുകൾ? കണ്ടിട്ടുണ്ടോ? 11 ഭാര്യമാരുമായി ഒരു മണിക്കൂർ കൊണ്ട് ഫിസിക്കൽ റിലേഷൻ നടത്തിയിട്ട് ഒറ്റ കുളി കുളിച്ച പ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ? പെണ്ണുങ്ങളുമായി ആർമാദിച്ച് നടന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കാരണം എച്ചിലു വാങ്ങി തിന്നുന്നത് വിശ്വാസികളിൽ നിന്നല്ലേ? മുസ്ലിങ്ങളുടെ പണം പറ്റി ജീവിക്കുമ്പോൾ ഓച്ചാനിച്ചവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അവര് കാണിക്കുന്ന എല്ലാ പേക്കൂത്തുകളും ശിരസ് അംഗീകരിക്കേണ്ടി വരും. കാരണം നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരു ആലു മുളച്ചാൽ അതും അവനൊരു തടലാണെന്നാ സാധാരണഗതിയിൽ പറയാറുള്ളത്. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളെ പഠിച്ച വേദം അനുസരിച്ചിട്ട് മുഹമ്മദ് നബിയെ കുറിച്ച് പാടി പുകഴ്ത്താനാണോ താങ്കൾക്ക് സമയമുള്ളത്? ഒരു ലേശം ഉളുപ്പൊക്കെ ആകാം കേട്ടോ, താങ്കൾക്ക് കുഴപ്പമില്ല. ഹലാലിനോട് പ്രിയം വന്നിട്ടല്ലേ നാല് കെട്ടാൻ വേണ്ടിട്ട് കുടിലിനു വേണ്ടി തെണ്ടി യാചിച്ച് അവരുടെ കയ്യിൽ പോയതും യൂസഫ് അലിയെ കെട്ടിപ്പിടിച്ചപ്പോൾ കോടികൾ കയ്യിൽ വന്നതും ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി എന്താ കുത്തി കയറ്റുന്നത്? ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ പോയി അറബി അല്ലേ വന്നത്? പോട്ടെ, ഹലാൽ എന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്, ശുദ്ധിയുണ്ട്, നേരിട്ട് പോയിട്ട് നക്കാൻ പറ്റില്ല. അപ്പൊ പള്ളിയിൽ കയറിയാൽ എവിടെ പോയി? ഹലാല് ഹലാല് ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവരുടെ പെൺകുട്ടികൾ വീടിനകത്ത് വേറെ തൊഴിലില്ല, പണ്ടൊക്കെ 8, 10, 12, 14, 20 കുട്ടികളൊക്കെ ആയിരുന്നു ക്രിസ്ത്യാനി വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഉള്ളിലൊരു വിളി വരും, ദൈവം രമേശ. മുസ്ലിങ്ങൾക്കുള്ളത്ര മക്കള് ഏത് ഏത് ജാതികളിലാണ് ഉണ്ടായിരുന്നത് അത് പറയാൻ നിനക്ക് എല്ലിന് ഉറപ്പുണ്ടോ? ഉണ്ടോ ചങ്കുറപ്പുണ്ടോ നിനക്കത് പറയാൻ? മുസ്ലിം കുടുംബത്തിലുള്ളത്ര അംഗസംഖ്യകൾ ഇങ്ങനെ പെറ്റി പെരുക്കുന്നത് മറ്റൊരു മതസ്ഥരും ചെയ്യില്ലടോ. താങ്കൾക്ക് ആ കൃഷിയെ കുറിച്ചിട്ട് താങ്കൾ നന്നായി പഠിച്ചിട്ട് തന്നെയല്ലേ ഈ വേഷം കെട്ടി ആടുന്നത്? പിന്നെ വേഷം കെട്ടിയാൽ ആടി തിമിർക്കണം, സംശയമൊന്നുമില്ല. നമ്മൾ വിശ്വാസിയുടെ, ജിഹാദിയുടെ, തീവ്ര മത തീവ്രവാദിയുടെ, മതമൗലികവാദിയുടെ കാപഠ്യത്തിന്റെ ഈ വേഷം അണിഞ്ഞു. ഇനിയും അത് ആടിത്തിമിർക്കണം, അതിനകത്തോട് കമ്മിറ്റഡ് ആകണം. ഇദ്ദേഹത്തിന് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ, വാങ്ങിക്കുന്ന പൈസയോട് കൂറേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ വിശ്വാസികൾ ദുട്ട് 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 കൊടുക്കൂ. ആ കൊടുക്കുന്ന പണത്തിന്റെ കനത്തിനു വേണ്ടി ഉളുപ്പില്ലാതെ ആരെയും എന്തും വിളിച്ചു പറയാൻ. നല്ല തന്തയ്ക്ക് ജനിക്കുന്നവർക്ക് ഏ നാണവും മാനവും ഉണ്ടാകും. അതിപ്പൊ തങ്ങൾ തന്റെ കുറ്റമല്ല പറയുന്നില്ല. ഓക്കെ, ഇയാളുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ശുംഭൻ, ഈ ബാസ്റ്റഡ്, ഇതൊക്കെ ഇയാൾക്കാണോ ചേരുന്നത് എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. കേരളത്തിൽ സ്ഥിതി തന്നെയും ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ള അന്മായന്മാര് ഞായറാഴ്ച കാത്തിരിക്കുന്ന ആൾക്കാരുടെ എന്തോ തന്റെ പോലെ അവിടെ പോയി അയാളെ പ്രസംഗം കേട്ടാൽ കിട്ടുന്നു പറഞ്ഞിട്ട് അവിടെ കയറി ചെല്ലുമ്പോ അവരെ ത്രസിപ്പിക്കണം. സ്വന്തം അനുഭവങ്ങളാണ് ഈ പറയുന്നതെല്ലാം. വിശ്വാസികളെ ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന കോമരം. നിങ്ങൾ ആരും ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്, ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്. പക്ഷേ ഫിനോയിൽ രമേശൻ ഒഴികെ, കാരണം ഫിനോയിൽ രമേശൻ അങ്ങനത്തെ നാണവും മാനോ അഭിമാനോ എന്തെങ്കിലും ഉണ്ടോ? വിശ്വാസികളെ സുഖിപ്പിക്കുക ഉളുപ്പുണ്ടെങ്കിൽ ഈ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ വിളമ്പുമോ? ഏ, എന്തറിഞ്ഞിട്ടാ ഇവിടെ വിശ്വാസികളുടെ അഭാവമുള്ളത് കൊണ്ടോ, വിശ്വാസികൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ, അതോ വിശ്വാസികളെ കൊണ്ട് ഈ ക്രിസ്ത്യാനികൾക്ക് ആന്റണി അച്ഛന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടോ ആണോ ഇങ്ങനെ ഒരു കോമരം ഉറഞ്ഞു തുള്ളുന്നത്? സ്വന്തം മതത്തിന്റെ പ്രമാണത്തെ കുറിച്ച് പഠിച്ചിട്ട് അത് പ്രചരിപ്പിച്ചാൽ ഓക്കെ, അതല്ലെങ്കിൽ അവരന്റെ മതമാണ് പഠിച്ചതെങ്കിൽ പഠിച്ചിട്ട് പറയണം. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് വളവളാന്ന് മറ്റുള്ളവരെ കയറി കിണ്ടുമ്പോൾ നാണ ഇല്ലല്ലോ. ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ വിഷം വിഷം നമിക്കുന്ന ഇവന്മാര്.
പേരെടുക്കാൻ ആരാ ശ്രമിക്കുന്നത്? ബൈബിളും വേണ്ട, കർത്താവിനെയും വേണ്ട, മതമേരിയും വേണ്ട, ഒന്നും വേണ്ട. അവിടേക്ക് തിരിഞ്ഞു ഇയാൾക്ക് വേദവും വേണ്ട, ഉപനിഷത്തും വേണ്ട, പുരാണവും വേണ്ട, ഐതിഹ്യം വേണ്ട, ഒന്നും വേണ്ട. മുഹമ്മദ് നബിയേ ഓടുക. സ്വന്തം 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 പ്രസാദത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. എല്ലാം ഇയാളെ കുറിച്ചാ. ഇയാൾക്ക് സ്വന്തം പ്രസ്ഥാനത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഇനി അങ്ങോട്ട് ചെന്നാൽ ഹിന്ദുക്കൾ അടിച്ചുകൊല്ലും. അവിടെ മൂടിയിട്ടിരിക്കുകയാണ് മലമൂത്രം പടക്കം ചെന്നത്. ഇഷ്ടമുള്ള വിഷയമാണ്. അത് മൂടിയിട്ടിരിക്കുകയാണ് ആരും കാണാതെ. ഈ പറഞ്ഞ വെളുത്ത വകയിലെ ചെറുത്തന്മാർക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അവിടെ നാളെ കുളിച്ച് വഷളായിട്ട് കിടക്കുകയാണ് ഫ്രാങ്കോമാരെ എല്ലാവരും കൂടിയിട്ട്. ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നു. വിശ്വാസികൾ സ്വന്തം കുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിച്ച് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത കഥ ഈ കേരളക്കരയ്ക്കറിയാം. ഇപ്പോൾ നിർഭയത്വത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും ഇയാൾ പറയുന്നത് ക്രിസ്ത്യാനികളെയാ, കാരണം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് കനത്തിൽ വാങ്ങിച്ചേക്കുമല്ലേ. മദ്യം കഴിച്ച് പിച്ചും പേയും പറയുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പരസ്യമായി തെറി അഭിഷേകം നടത്തുന്ന ഈ കപട സന്യാസി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മറുപടി അർഹിക്കുന്നില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് ഒന്ന് ബോധ്യമായി, ജിഹാദികളിൽ നിന്ന് കണക്കിന് ഈന്തപ്പഴവും സ്വർണ പെട്ടികളും കിട്ടിയിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികളെ തെറി വിളിക്കാൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് മലദ്വാർ, പിൻദ്വാർ, മുൻദ്വാർ അതൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട് ഒന്ന്. പിന്നെ യൂസഫ് അലിയെ പോലെയുള്ള ആളുകളെ കെട്ടിപ്പിടിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന തന്നെ കണ്ടിട്ടില്ലേ. ഞാൻ മുസ്ലിം ആകാൻ പോകുന്നു, ലേശം ഉളുപ്പുണ്ടെങ്കിൽ പ്രമേനിക്ക് കൂടായി, ഇനി കൂട്ടിനൊരാള് ഒന്നെന്തിന് നാല് കിട്ടുമല്ലോ. അതിനാണല്ലോ ഈ മതത്തിലേക്ക് വന്നത് തന്നെ. ഈ വേഷം തന്നെ കാപട്യമാണ്. കാരണം ഈ വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നാല് മൊഞ്ചായ വർത്തമാനം പറഞ്ഞാലേ പണം കിട്ടു. ചിക്കില് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരുടെ താറു താങ്ങാനും മടിയില്ലാത്ത ഇവരെ പോലെയുള്ളവരൊന്ന് ദയവായിട്ട് എന്ത് പറയുന്നേ, മറുപടി പറയാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും. അറഞ്ചം പുറഞ്ചം തെറി പറയുന്നവനെയൊക്കെ നാലെണ്ണം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. നന്ദി.